SSLC examination March 2022, ICT model questions practical Malayalam medium. ഗ്രൂപ്പ് നാലിലെ ചലിക്കും ചിത്രങ്ങൾ അതുപോലെ വെബ് ഡിസൈനിങ് ഒഴിവോടെ എന്നതിൽ ഒന്നാമത്തെ പ്രവർത്തനം സിൻഫിക് സ്റ്റുഡിയോ ഉപയോഗിച്ച് റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാറിൻ്റെ ആനിമേഷൻ തയ്യാറാക്കുക. ഇതിനായി ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. സോഫ്റ്റ്വെയർ തുറന്ന് ഹോമിലെ ഇമേജസ് 10-ൽ നിന്നും റോഡ് ഡോട്ട് പി എൻ ജി പശ്ചാത്തലമായി ഉൾപ്പെടുത്തുക. ഹോമിലെ ഇമേജസ് 10-ൽ നിന്നും കാർ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തി വലിപ്പം ക്രമീകരിക്കുക. കാറിൻ്റെ ചിത്രത്തിന് ആനിമേഷൻ നൽകുക. തയ്യാറാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് സിൻഫിക് സ്റ്റുഡിയോയിലാണ്. നമുക്ക് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ തുറക്കാം. അതിനുവേണ്ടി അപ്ലിക്കേഷൻസ് മെനുവിൽ ഗ്രാഫിക്സ് മെനുവിൽ സിൻഫിക് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ തുറക്കാം. ഇവിടെ സോഫ്റ്റ്വെയർ തുറന്ന് ഹോമിലെ ഇമേജസ് 10-ൽ നിന്നും റോഡ് ഡോട്ട് പി എൻ ജി പശ്ചാത്തലമായി ഉൾപ്പെടുത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഫയൽ മെനുവിൽ ഇമ്പോർട്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫയൽ മെനുവിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിലുള്ള ഇമേജസ് 10 എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് റോഡ് ഡോട്ട് പി എൻ ജി എന്ന ഫയൽ കാണാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു റോഡിൻ്റെ ചിത്രം വന്നിട്ടുണ്ട്. ഇനി ഹോമിലെ ഇമേജസ് 10-ൽ നിന്നും കാർ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തി വലുപ്പം ക്രമീകരിക്കണം. വീണ്ടും ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യണം. നേരത്തെ നമ്മൾ മോഡൽ ഐ ടി എക്സാം 2020 ഇമേജസ് 10 എന്ന ഫോൾഡറിലാണ് പോയത്. അതുകൊണ്ട് വീണ്ടും അത് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എടുക്കേണ്ടത് കാർ ഡോട്ട് പി എൻ ജി എന്ന ചിത്രമാണ്. കാർ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാറിൻ്റെ ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. ഈ കാറിൻ്റെ വലുപ്പം ഒന്ന് ക്രമീകരിക്കാൻ പറയുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ കാറിൽ ജസ്റ്റ് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചില നോഡുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്ന നോഡിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നീക്കുന്ന സമയത്ത് ഈ കാറിൻ്റെ വലുപ്പം കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് ആവശ്യമായ വലുപ്പത്തിലേക്ക് കാറിൻ്റെ വലുപ്പം ക്രമീകരിച്ചതിന് ശേഷം നടുവിൽ കാണുന്ന ഈ പച്ച നിറത്തിലുള്ള നോഡിൽ ക്ലിക്ക് ചെയ്ത് എവിടെയാണോ കാറ് നിർത്തേണ്ടത് ആ ഭാഗത്തേക്ക് നമുക്ക് ഇത്തരത്തിൽ നീക്കി വെക്കാവുന്നതാണ്. കാർ ആ ഭാഗത്തേക്ക് വരുന്നത് കാണാം. ഇനി കാറിൻ്റെ ചിത്രത്തിന് ആനിമേഷൻ നൽകണം. അപ്പോൾ കാറിൻ്റെ ചിത്രത്തിന് ആനിമേഷൻ നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കാറിനെ ഈ ഭാഗത്തായിട്ട് ക്രമീകരിച്ചത്. കാർ ഇവിടെ നിന്ന് ഈ വലത് ഭാഗത്ത് യാത്ര അവസാനിക്കുന്ന രൂപത്തിൽ കാറിനെ നമുക്ക് മുന്നോട്ട് ചലിപ്പിക്കുകയാണ് വേണ്ടത്. ഇതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ താഴെ കാണുന്ന കറണ്ട് ടൈം എന്ന ഈ ഭാഗത്ത് 0F 0 ഫ്രെയിമിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് പരമാവധി ഇപ്പോൾ ഇവിടെ 120 ഫ്രെയിം വരെയാണ് ലഭിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ഫ്രെയിം 0 എന്ന ഫ്രെയിമിലാണ്. ഇനി 120 എന്ന ഫ്രെയിം വരെ ഈ കാറിന് ചലനം നൽകുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇവിടെ വലതു ഭാഗത്തായി കാണുന്ന ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ 0 എന്നതിന് പകരം 120 എന്ന് പറഞ്ഞാൽ 120ാമത്തെ ഫ്രെയിമിൽ എവിടെയാണ് നമുക്ക് ഈ കാറിനെ സ്ഥാപിക്കേണ്ടത്. 120ാമത്തെ ഫ്രെയിം ആവുന്ന സമയത്ത് കാറിന് നമുക്ക് ഈ ഭാഗത്ത് എത്തിക്കണമെങ്കിൽ ഇവിടെ ഈ പച്ച നോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കാറിനെ ഈ ഭാഗത്തേക്കായിട്ട് മാറ്റി നിർത്താം. ഇപ്പോൾ കാറ് ഈ ഭാഗത്തായി വന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഇപ്പോൾ 0 എന്ന ഫ്രെയിം അടിക്കുന്ന സമയത്ത് കാർ ഈ ഭാഗത്തും 120 എന്ന ഫ്രെയിം അടിക്കുന്ന സമയത്ത് ഈ കാറ് ഈ ഭാഗത്തുമായിട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ടേൺ ഓഫ് ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഈ ചുവന്ന നിറത്തിലുള്ള ചതുരം വരുന്ന സമയത്താണ് നമ്മുടെ ആനിമേഷൻസ് എല്ലാം ചെയ്യേണ്ടത്. അത് ചെയ്തതിന് ശേഷം ടേൺ ഓഫ് ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്നായിട്ടുണ്ട് ഇപ്പോഴാ ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചുവപ്പ് ചതുരം പോകും, അഥവാ ആനിമേഷൻ അവസാനിച്ചു എന്നാണ്. ഇനി ഇവിടെ സീക്ക് ടു ബിഗിൻ എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ 0 ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറ് ഇതിൻ്റെ ആദ്യ പൊസിഷനിലേക്ക് വരും. ഇനി ഇവിടെ നമുക്ക് പ്ലേ ബട്ടൺ കാണാനുണ്ട്. പ്ലേ ബട്ടൺ അമർത്തുന്ന സമയത്ത് ഈ കാറ് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇനി കാറിൻ്റെ ചിത്രത്തിൽ നമ്മളിപ്പോൾ ആനിമേഷൻ നൽകി. തയ്യാറാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ FLV ഫോർമാറ്റിൽ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ റെൻഡർ എന്ന് കാണാം. ഫയൽ മെനുവിൽ റെൻഡർ
ഫയൽ മെനു റെൻഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫയൽ നെയിം എന്ന ഭാഗത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അണ്ടർസ്കോർ ചോദ്യ നമ്പർ, ഇത് ഒന്നാമത്തെ ചോദ്യം എന്നുള്ള അർത്ഥത്തിൽ ഒന്ന് എന്ന് നൽകുന്നു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ നൽകിയതിനു ശേഷം ഡോട്ട് എഫ് എൽ വി എന്നുകൂടി നൽകുക. എഫ് എൽ വി ഫോർമാറ്റിലാണ് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ളത്. അതുകൊണ്ട് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ 1 ഡോട്ട് എഫ് എൽ വി എന്ന് നൽകിയതിനു ശേഷം ഇതിന് നേരെ കാണുന്ന ചൂസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടത്. ചോദ്യത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളത് എക്സാം ടെൻ എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഹോം ഫോൾഡറിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ ആ ഫയൽ നെയിം എന്ന ഭാഗത്ത് അത് കൃത്യമായിട്ട് അതിൻ്റെ പാത്ത് ഉൾപ്പെടെ വരുന്നു. റെൻഡർ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ റെൻഡറിംഗ് എന്ന് കാണിക്കുന്നു. റെൻഡറിംഗ് അവസാനിക്കുന്ന സമയത്ത് നമുക്കിവിടെ ഫയൽ റെൻഡേഡ് സക്സസ്ഫുള്ളി എന്ന രൂപത്തിലും വരുന്നത് കാണാം. ഇനി ഈ ഫയൽ റെൻഡർ ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എക്സാം ടെൻ എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്കൂൾ കോഡ് അണ്ടർസ്കോർ ചോദ്യ നമ്പർ 1 ഡോട്ട് എഫ് എൽ വി എന്ന ഫയൽ കാണാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ പ്രവർത്തിക്കുന്നത് കാണാം. നമ്മൾ ചെയ്ത പ്രവർത്തനം 120 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്നത് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്.